കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് AICCക്ക് പരാതി നൽകി. കൂടിയാലോചന നടത്തിയെന്ന VD സതീശന്റെ പ്രതികരണം എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. സംവരണം വഴി കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയെന്നും പറയുന്നു. എന്നാൽ ഇത് പരിശോധിക്കണമെന്നും കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് മിജി ജോസഫ്. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന 50% പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ 60 പേരെ കോപ്റ്റ് ചെയ്തത് ആ ഒരു മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് അദ്ദേഹം പരിശോധിക്കാം എന്ന് പറഞ്ഞു. മിജി ജോസിലേക്ക് പോവുകയാണ്. മിജി, ഈ പ്ലീനറി ക്ഷണിതാക്കളുടെ പട്ടിക തയ്യാറാക്കിയതിൽ വേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു ആരോപണം നേതൃത്വത്തിലെ പലരും, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചിരുന്നു, അതിന്റെ ഒരു തുടർച്ചയാണോ ഇപ്പോൾ കൊടിക്കുന്നിലെ പരാതിയും? ഈ നേതൃത്വം ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്? സ്റ്റാലിൻ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്ലീനറി ക്ഷണിതാക്കളുടെ പട്ടിക ആയുധമാക്കിക്കൊണ്ട് കെ സുധാകരനും VD സതീശനുമെതിരെ AI ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ കൂടിയാലോചനകൾ ഇല്ല എന്നും ഈ പ്ലീനറി ക്ഷണിതാക്കളുടെ പട്ടികയിൽ അതൃപ്തി ഉണ്ടെന്നും പ്ലീനറി വേദിയിൽ വെച്ച് ആദ്യം പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. ഇന്നലെയാണായിരുന്നു അത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ കൊടുക്കുന്നിൽ സുരേഷും എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകളും നടന്നിട്ടില്ല. സംവരണം വഴിയാണ് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു മറുപടിയാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ അക്കാര്യം വിശദമായി പരിശോധിക്കണം എന്നുള്ളതാണ് വർക്കിംഗ് പ്രസിഡന്റായ കൊടുക്കുന്നിൽ സുരേഷിന്റെ ആവശ്യം. ഈ ആവശ്യം തന്നെയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം പരിശോധിക്കാം എന്ന മറുപടി താരിഖ് അൻവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കൊടുക്കുന്നിൽ സുരേഷ് MP ഇപ്പോൾ പറയുന്നത്. എന്നാൽ തീരുമാനങ്ങൾ എല്ലാവരുമായി കൂടിയാലോചിച്ച് തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. എല്ലാവരോടും കൂടിയാലോചിച്ചിട്ടുണ്ട്. പാർട്ടിയാണ് വലുത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു ഗ്രൂപ്പും അത് പാർട്ടിയേക്കാൾ വലിയ ഗ്രൂപ്പ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് VD സതീശൻ പറയുന്നത്. എന്തായാലും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള ചർച്ചകളാണ് റായ്പൂരിൽ നടക്കുന്ന പ്ലീനറിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദിയിലേക്ക് സംസ്ഥാനത്തെ തർക്കങ്ങൾ വലിച്ചിഴക്കരുത് എന്നുള്ളതായിരുന്നു നേരത്തെ ഹൈക്കമാൻഡ് നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കേരള നേതാക്കൾ വാക്വാദവും പരാതിയും നടത്തുന്നത്. ശരി, വിജയ്.